ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ പാർലമെൻറ്റിൻ്റെ മഴക്കാല സമ്മേളനം മെനഞ്ഞാന്ന് പതിനേഴാം തീയതിയാണ് ആരംഭിച്ചത് ഇന്നലെ തന്നെ ഒരു എം പി രാജിവെക്കുകയുണ്ടായി അത് ഒരു ദേശീയ വാർത്തയായി മാറിത്തീരുകയും ചെയ്തു ബി എസ് പിയുടെ ഒന്നാം നമ്പർ നേതാവ് മായാവതിയാണ് രാജ്യസഭാംഗത്വം രാജിവെച്ചുകൊണ്ട് അപ്രതീക്ഷിതമായ ഒരു രാഷ്ട്രീയ വഴിത്തിരിവ് പാർലമെൻറ്റിനും പാർലമെൻറ്റിനകത്തും പുറത്തും ഇന്നലെ സൃഷ്ടിച്ചത് ആ വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് പത്രലോകം തരുന്നത് മിക്ക പത്രങ്ങളും അത് ലീഡ് വാർത്തയാക്കിയിട്ടുണ്ട് മലയാളം മനോരമയാകട്ടെ അത് ലീഡ് വാർത്തയാക്കിക്കൊണ്ട് വളരെ വിചിത്രമായ ഒരു ശീർഷകവും അതിന് നൽകിയിരിക്കുന്നു ദളിതരുടെ മേലിലുള്ള ആക്രമണം വ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ ദളിതർക്ക് നേരെയും ന്യൂനപക്ഷത്തിനു നേരെയുമാണ് ആക്രമണത്തിൻ്റെ കുന്തമുന സംഘ പരിവാരം തിരിച്ചു പിടിക്കുന്നത് ആ സാഹചര്യത്തിൽ അതിനെ എതിർത്തുകൊണ്ട് ആണ് മായാവതി തൻ്റെ രാജി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നത് ഒരു രാഷ്ട്രീയ പ്രമേയത്തെ മുൻനിർത്തി രാജിവയ്ക്കുന്നു എന്നതുകൊണ്ടാകണം അതിനൊരു പ്രത്യേക പ്രാധാന്യം ലഭിക്കുന്നു അതുമാത്രമല്ല വളരെ നാടകീയമായ രീതിയിലാണ് നാടകീയമായ ഒരു മുഹൂർത്തം സൃഷ്ടിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ബി എസ് പി നേതാവ് മായാവതി തന്റെ രാജി പ്രഖ്യാപനവും നടത്തിയത് രണ്ടും കൂടി ചേർന്ന് എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന് ഒരു നാടകീയത സൃഷ്ടിച്ചിരിക്കുന്നു ആ നാടകീയത മലയാള മനോരമയുടെ ശീർഷക നിർമ്മാണത്തിലും സംജാതമായിരിക്കുന്നു കാണുക രാജ്യസഭാംഗത്വം രാജിവെച്ച് മായാവതി രോഷം രാജി രോഷം രാജി തുടങ്ങിയ പ്രവർത്തികളിലെ നാടകീയത അതേ സ്വഭാവത്തിൽ തന്നെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു മനോരമ ഈശ്വ ദളിത് അതിക്രമങ്ങൾ ഉന്നയിക്കാൻ സമയം നൽകാത്തതിൽ പ്രതിഷേധം പിന്നാലെ രാജി രാജിക്കത്ത് ക്രമപ്രകാരമല്ലെന്ന് സൂചന രാജ്യസഭാധ്യക്ഷൻ്റെ പരിഗണനയിലാണ് രാജി ഇപ്പോഴും നിലനിൽക്കുന്നത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല ജോമി തോമസ് ആ വാർത്ത തരുന്നത് കാണുക ഉത്തർപ്രദേശിലെ ദളിത് അതിക്രമങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ വേണ്ടത്ര സമയം നൽകിയില്ല എന്നാരോപിച്ച് രോഷാകുലയായ ബി എസ് പി അധ്യക്ഷ മായാവതി രാജ്യസഭാംഗത്വം രാജിവെച്ചു കത്ത് സഭാധ്യക്ഷനായ ഉപരാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്നും രാജ്യസഭാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി രാജിവയ്ക്കുന്നുവെന്ന ഒറ്റ വാക് വരിക്കു പകരം രാജിയുടെ കാര്യകാരണങ്ങൾ പരാമർശിക്കുന്നതിനാൽ കത്ത് ശരിയായ രീതിയിലുള്ളതല്ല എന്നാണ് സെക്രട്ടേറിയറ്റിൻ്റെ ആദ്യ വിലയിരുത്തൽ എന്ന് സൂചനയുണ്ട് രാജ്യത്ത് ദളിതർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമണങ്ങളെ അതിക്രമണങ്ങളെപ്പറ്റി മായാവതി സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഇന്നലെ പാർലമെൻറ്റിൽ അതിന് അനുവാദം വാങ്ങുകയും മൂന്ന് മിനിറ്റ് അനുവദിക്കുകയും ചെയ്തു അനുവദിച്ച മൂന്ന് മിനിറ്റ് കഴിഞ്ഞു മായാവതി സംസാരിച്ചു കൊണ്ടേയിരുന്നു ഇതേ തുടർന്ന് ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ ഇടപെട്ട് മായാവതിയുടെ സംസാരം നിർത്താൻ നോക്കി ഇതിൽ പ്രകോപിതയായ മായാവതി ആദ്യം തിരിഞ്ഞു നടക്കുകയും ഇറങ്ങിപ്പോവുകയും ചെയ്തു തുടർന്ന് ബി കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ച് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും സഭയ്ക്ക് സമ്മേളിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വരികയും സഭ പിരിയുകയും ചെയ്തു അങ്ങനെ ദളിതരുടെ ഇഷ്യൂ മുന്നിൽ നിർത്തിക്കൊണ്ട് മായാവതി ഇറങ്ങിപ്പോയപ്പോൾ ബി എസ് പി കോൺഗ്രസ് അംഗങ്ങൾക്ക് നടുത്തളത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ വയ്യ എന്നായി അത് വലിയ വാർത്തയായി തീരുകയും ചെയ്തു അങ്ങനെ രാജിവെക്കുമ്പോൾ തന്നെ രണ്ട് കാര്യങ്ങളുണ്ട് രാജിയെ ഒരു വലിയ നാടകമാക്കി മാറ്റാൻ ബി എസ് പിക്ക് കഴിഞ്ഞു എന്ന് പറയാതെ വയ്യ പക്ഷേ അതേ സമയം തന്നെ സാധാരണഗതിയിൽ രാജിവെക്കുമ്പോൾ രാജിവെക്കുന്നു എന്ന ഒറ്റ രാജിയാണ് സ്വീകരിക്കപ്പെടുക ഈ രാജിയാകട്ടെ കാര്യകാരണ സഹിതം രാഷ്ട്രീയ പ്രമേയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതിനാൽ ഞാൻ രാജിവയ്ക്കുന്നു എന്ന് പറയുന്ന കത്താണ് അത് രാജിക്കത്തായി പരിഗണിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് ഒരു എന്ന് വെച്ചാൽ രാജി വെച്ചു പക്ഷേ രാജി ഇതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല ബി എസ് പി എന്ന പാർട്ടിയുടെ ഒരു സവിശേഷത അത് ദളിതരുടെ പാർട്ടി മാത്രമല്ല മറിച്ച് ദളിതരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന പാർട്ടി കൂടിയാണ് കാൻഷിറാം ആ പാർട്ടിയുടെ സ്ഥാപക നേതാവ് എന്ന് നമുക്കറിയാം കാൻഷിറാമിൻ്റെ ഒരു ദളിതരുടെ ദളിതരുള്ള സമീപനം ആ നിലയ്ക്കാണ് അതുകൊണ്ടാണ് കാൻഷിറാം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് തങ്ങൾക്ക് പ്രത്യേക പരിഗണനയൊന്നും വേണ്ട സംവരണവും ഞങ്ങൾക്ക് ആവശ്യമില്ല സംവരണമെന്നത് ന്യൂനപക്ഷത്തിന് നൽകുന്ന ഒരു സൗജന്യമാണ് ഭരണരംഗത്ത് നിന്ന് ഞങ്ങൾ ദളിതർ ന്യൂനപക്ഷമല്ല ഇന്ത്യൻ ഇന്ത്യൻ ഈ ജനത ജനതയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വരുന്ന ഒരു വലിയ മഹാശക്തിയാണ് ഞങ്ങൾ സവർണരാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ആദ്യം അധികാരത്തിലേക്ക് വരുന്നു അധികാരം കിട്ടിയതിന് ശേഷം ഞങ്ങൾ ന്യൂനപക്ഷമായ സവർണർക്ക് സംവരണം നൽകേണ്ടവരാണ് സംവരണം അർഹിക്കുന്നത് സവർണരാണ് അധികാരം അർഹിക്കുന്നവരാണ് ദളിതർ എന്ന വീക്ഷണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദളിത് പ്രൈഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാഭിമാനത്തെ പ്രധാന പ്രമേയമാക്കി ദളിതരെ സംഘടിപ്പിച്ചു എന്നതാണ് കാൻഷിറാമിൻ്റെ പ്രത്യേകത ബി എസ് പിയുടെ പ്രത്യേകത മായാവതിക്ക് അത് എത്ര കഴിയുന്നു എന്നതൊക്കെ മറ്റൊരു കാര്യം ഏതായാലും മായാവതി രാജിവയ്ക്കുമ്പോൾ അത് ദളിത് പ്രമേയം ഉന്നയിച്ചു നാടകീയമായി വെച്ചു എന്നത് ഒരു വശം രാജി ഇല്ലയോ എന്നത് പൂർണ്ണമായും തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്നത് നാടകത്തിൻ്റെ മറുവശം ഇനി ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാം ഇനി അവർക്ക് ഒൻപത് മാസം കൂടിയേ രാജ്യസഭാംഗമായി തുടരാൻ കഴിയൂ വരുന്ന ഏപ്രിലിൽ പത്ത് അംഗങ്ങളെ പുതിയതായി നിയമസഭ യു പി നിയമസഭ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കേണ്ടതായി ഉണ്ട് നാനൂറ്റി മൂന്ന് അംഗസംഖ്യയുള്ള യു പി നിയമസഭയിൽ മുന്നൂറ്റി പന്ത്രണ്ടും ബി ജെ പി കാരാണ് അതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഒരാളെപ്പോലും അയക്കാൻ കഴിയുമോ എന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരിക്കൽ കൂടി പാർലമെൻറ്റിലേക്ക് യു പിയിൽ നിന്ന് വരാനാവില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും ഇനി ശേഷിക്കുന്നത് ഒൻപത് മാസം മാത്രമായിരിക്കുന്നതുകൊണ്ടും ആണ് അവർ രാജിവെച്ചിട്ടുള്ളത് എന്ന നിരീക്ഷണം ഒക്കെ ഉണ്ടെങ്കിലും ദളിതരുടെ ഇഷ്യൂ മുന്നോട്ട് വെച്ച് അവർ നേരിടുന്ന സ്വന്തം സംസ്ഥാനത്ത് തന്നെ അവർ നേരിടുന്ന അരക്ഷിതാവസ്ഥയെ മുൻനിർത്തി ബി എസ് പി നേതാവ് മായാവതി രാജിവെക്കുമ്പോൾ ആ രാജി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാവുകയും അതൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ രാജിയുടെ സവിശേഷത കേവലം ഒരു രാജി മാത്രമല്ല മറിച്ച് അത് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലെ പുതിയ ധ്രുവീകരണ സാധ്യതയായി മാറിത്തീരുന്നു എന്നതാണ് പ്രമുഖം ദേശാഭിമാനി പാർലമെൻറ്റിൻ്റെ അവസ്ഥയെക്കുറിച്ച് വാർത്ത തന്നിരിക്കുന്നു ലീഡ് വാർത്ത തന്നിരിക്കുന്നു പാർലമെൻറ്റ് സ്തംഭിച്ചു ഇന്നലെ അത് ഈ പ്രമേയങ്ങളെ മുൻനിർത്തി തന്നെയാണ് സ്തംഭിച്ചത് കാർഷിക പ്രതിസന്ധി ഗോരക്ഷയുടെ പേരിലുള്ള ആക്രമണം ഇതുതന്നെയാണ് മായാവതി ഉന്നയിച്ച ആക്രമണം ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത കാണുക പാർലമെന്റ് സ്തംഭിച്ചു മായാവതി എം പി സ്ഥാനം രാജിവെച്ചു മായാവതിയുടെ ചിത്രവും ദേശാഭിമാനി വാർത്തയ്ക്കൊപ്പം തന്നിട്ടുണ്ട് സാജന പൂജ്യം എഴുതുന്നത് കാണുക കാർഷിക പ്രതിസന്ധിയും ഗോരക്ഷയുടെ പേരിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇതേ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ചൊവ്വാഴ്ച സ്തംഭിച്ചു കാര്യമായ നടപടികളിലേക്കൊന്നും കടക്കാതെ സഭ പിരിയുകയും ചെയ്തു കേന്ദ്രം കർഷകരെ വഞ്ചിച്ചു എന്ന് യെച്ചൂരി ലോക്സഭയിൽ പ്രതിപക്ഷം നടുസ്ഥളത്തിൽ ഇറങ്ങി അങ്ങനെ മഴക്കാല സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം കഴിഞ്ഞ രണ്ടാം ദിവസുമ്പോൾ പുതിയ രാഷ്ട്രീയ പ്രമേയങ്ങളുടെ ആവിഷ്കാരം സഭയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പത്രലോകം നമുക്ക് തന്നിരിക്കുന്നത് വ്യക്തിയുടെ സ്വകാര്യത ഒരു മൗലികാവകാശമാണോ സ്വകാര്യമായ കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ സർക്കാരിന് അവകാശമുണ്ടോ വ്യക്തിയുടെ സ്വകാര്യ കാര്യങ്ങൾ ഇപ്പോൾ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച് വ്യക്തിയുടെ സ്വകാര്യ കാര്യങ്ങളുടെ പ്രഖ്യാപനം അതിലുണ്ട് അതുകൊണ്ട് ആധാർ കാർഡ് എല്ലാത്തിനും അടിസ്ഥാന ഘടകമാക്കുമ്പോൾ വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള ഒരു ഒളിഞ്ഞുനോട്ടമോ കടന്നു കയറ്റമോ ആയി അത് മാറിത്തീരുമോ എന്നതിനെ സംബന്ധിച്ച് ഭരണഘടനാപരമായ ഒരു നിലപാട് കൈക്കൊള്ളുന്നതിന് വേണ്ടി ഒരു അന്വേഷണം നടക്കുന്നു സുപ്രീം കോടതിയുടെ ഒമ്പതംഗ ബെഞ്ച് അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത് പരിശോധിക്കുന്നു സ്വകാര്യത മൗലികാവകാശമാണോ എന്ന പ്രമേയമാണ് പരിശോധിക്കുന്നത് മാതൃഭൂമി ആ വാർത്ത ഇന്ന് ലീഡ് വാർത്തയാക്കി തന്നിരിക്കുകയും ചെയ്യുന്നു ആ വാർത്ത കാണുക സ്വകാര്യ അവകാശമല്ല എന്ന് നേരത്തെയുള്ള വിധികൾ വന്നിട്ടുണ്ട് ആധാർ വാട്സാപ്പ് കേസുകളിൽ ഈ ഇതേ സംബന്ധിച്ചുള്ള നിഗമനം നിലപാട് നിർണായകമാവുകയും ചെയ്യും ഷൈൻ മോഹൻ ആ വാർത്ത ഇപ്രകാരം തരുന്നു സ്വകാര്യത മൗലികാവകാശമാണോ എന്ന സുപ്രധാന വിഷയം സുപ്രീം കോടതിയുടെ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ച് ബുധനാഴ്ച പരിശോധിക്കും ആധാറിൻ്റെ നിയമസാധുത പരിശോധിക്കുന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് സ്വകാര്യതയുടെ വിഷയം മാത്രം ഒമ്പതംഗ ബെഞ്ചിന് വിട്ടത് ഈ ഒമ്പതംഗ ബെഞ്ച് പരിശോധിക്കുന്നത് സ്വകാര്യത എന്നത് ഒരു മൗലികാവകാശമാണോ അല്ലയോ എന്നതാണ് അത് മൗലികാവകാശമാണെങ്കിൽ ആധാർ കാർഡ് അടിസ്ഥാനതല തിരിച്ചറിയൽ കാർഡായി അവതരിപ്പിക്കുന്നത് തെറ്റാകും അല്ല എന്നാണ് വിലയിരുത്തുന്നത് എങ്കിൽ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച് ഏത് കാര്യവും സർക്കാരിന് ചെയ്യാൻ കഴിയും എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ട് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു കാര്യമായി ഇത് ഈ വാർത്ത മാറിത്തീരുകയും ചെയ്യും അധ്യാപക വിദ്യാർത്ഥി അനുപാതം വൺ ഈസ് ടു ഫോർട്ടി എന്നാക്കി മാറ്റിയിരിക്കുന്നു കേരള സർക്കാർ അത് എയ്ഡഡ് സ്കൂളുകളിലേക്കാണ് നാൽപ്പത് വിദ്യാർത്ഥികളാണ് ഒരധ്യാപകന് അങ്ങനെ ഒരു തസ്തിക നിർണയം ഇപ്പോൾ കേരള സർക്കാർ നടത്തിയിരിക്കുന്നു അത് നിലവിലുള്ള അംഗീകൃത അധ്യാപകരെ പിരിച്ചുവിടാതിരിക്കാനോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താതിരിക്കാനോ ഒക്കെയുള്ള ഒരു അടവ് തന്ത്രം എന്ന നിലയ്ക്കാണ് ഈ നിലയ്ക്കുള്ള ഒരു അനുപാതം സ്വീകരിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് അധ്യാപക വിദ്യാർത്ഥി അനുപാദം അനുപാതം ഒന്ന് ഈസ്റ്റ് നാൽപ്പത് മാധ്യമം എന്ന പത്രം ഒന്നാം പേജിൽ ആ വാർത്ത തരുന്നു ഇങ്ങനെ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അല്ലെ ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം വൺ ഈസ്റ്റ് ഫോർട്ടി ആയി കുറച്ച് സർക്കാർ ഉത്തരവിറക്കി നിയമനാംഗീകാരമുള്ള അധ്യാപകർ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അധ്യയന വർഷം തസ്തിക നഷ്ടം സംഭവിച്ച് പുറത്താകുന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആണ് ഈ തസ്തിക മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും മാധ്യമം പറയുന്നു ദിലീപ് കേസിനെ സംബന്ധിച്ച് വളരെ ഗൗരവതരവും നാടകീയവുമായ ചില വാർത്തകളാണ് പത്രലോകം തരുന്നത് മംഗളം എന്ന പത്രം അത് ഇന്ന് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു അതിൻ്റെ നാടകീയതയെ മുൻനിർത്തിയാണ് ദിലീപ് കേസ് മഞ്ജു സാക്ഷിയാകും ദിലീപും മഞ്ജുവും തമ്മിലുള്ള പഴയ ബന്ധത്തെ മുൻനിർത്തി അതിന് ഒരു നാടകീയ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മംഗളം അത് ലീഡാക്കുന്നത് നടിയെ ആക്രമിച്ച കേസ് മഞ്ജു വാര്യർ സാക്ഷി സാക്ഷിയെ സംബന്ധിച്ച് ഒരു ചോദ്യചിഹ്നം ഇട്ടിരിക്കുന്നു മംഗളം അത് ഉറപ്പാക്കപ്പെടാത്ത ഒരു സന്ദേഹമാണ് എന്ന നിലയ്ക്കാണ് പക്ഷേ ആ കേസ് ഫോളോ ചെയ്യുന്നവർക്ക് ഉറപ്പാക്കാം മഞ്ജു വാര്യർ സാക്ഷിയായി തീരുക തന്നെ ചെയ്യും എന്ന കാര്യം വാർത്ത ഇങ്ങനെയാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ മുൻഭാര്യയും നടിയുമായ മഞ്ജു വാര്യരെ സാക്ഷിയാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചതായി സൂചന നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നിൽ ദിലീപും മഞ്ജുവാര്യരും തമ്മിലുള്ള വിവാഹമോചനത്തിന് ബന്ധമുണ്ടെന്ന് നേരത്തെ പോലീസ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ എ ഡി ജി പി ബി സന്ധ്യ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ മഞ്ജുവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അന്ന് കുടുംബ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി മഞ്ജു പോലീസിനെ അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ദിലീപിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന ഈ അറസ്റ്റിനെ സംബന്ധിച്ചൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് സത്യത്തിൽ ദിലീപ് ഈ കേസിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നതിൻ്റെ മോട്ടിവേഷൻ എന്നത് സ്വന്തം വ്യക്തിഗതമായ വൈരാഗ്യം നടിക്കു മേലുള്ള പീഡിപ്പിക്കപ്പെട്ട നടിക്കു വൈരാഗ്യത്തിൻ്റെ പൂർത്തീകരണമാണ് ഫുൾഫിൽമെൻ്റ് ആണ് അതിനുള്ള പ്രതികാരമാണ് ഈ നടപടി ആ അർത്ഥത്തിലാണ് ദിലീപ് ഈ കേസിൽ ഇപ്പോൾ പതിനൊന്നാം പ്രതിയും പിന്നെ രണ്ടാം പ്രതിയും ആയി തീരാൻ പോകുന്നു നിലയ്ക്കുള്ള വാർത്ത വരുന്നത് അങ്ങനെ ഒരു സംഭവം വരുമ്പോഴാണ് മഞ്ജു വാര്യർ ഒരു പ്രമുഖ സാക്ഷിയാകുന്നത് എന്നതും ഈ ഇത്തരുണത്തിൽ പ്രസ്താവ്യമാണ് ഇത് കേസിൻ്റെ ഒരു വശമാണെങ്കിൽ മംഗളം ഇനി തരുന്ന മറ്റൊരു വശം രണ്ട് എം എൽ എമാരുടെ മൊഴിയെടുക്കുകയുണ്ടായി ഈ കേസുമായി ബന്ധിപ്പിച്ച് അതിൽ ഒരു എം എൽ എ അൻവർ സാദത്ത് അൻവർ സാദത്തിൻ്റെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ തീക്ഷണമാണ് തീവ്രമാണ് അതേ സംബന്ധിച്ച പുതിയ വാർത്തയും മംഗളം തരുന്നു അതിങ്ങനെ വർഷങ്ങളായി അൻവർ സാദത്ത് ഉപയോഗിച്ചിരുന്ന വോഡാഫോൺ സിം കാർഡാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം നശിപ്പിച്ചത് ഈ സിമ്മിൻ്റെ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കേരളത്തിൽ നിന്നെടുത്ത സിം കാർഡ് ഇവിടെ മാറാൻ സാധിക്കുമെന്നിരിക്കെ വിദേശത്ത് പോയി മാറിയതാണ് സംശയത്തിനിടയാക്കിയത് അടുത്തിടെ ഈ എം എൽ എ വിദേശയാത്ര നടത്തുകയുണ്ടായി വിദേശയാത്ര നടത്തുക എന്നത് മാത്രമല്ല അവിടെ പോയി അദ്ദേഹം തൻ്റെ പഴയ സിം കാർഡ് നശിപ്പിക്കുകയുണ്ടായി അത് നശിപ്പിക്കുകയും അതിന് അദ്ദേഹത്തിൻ്റെതായ എന്തോ കാരണം എന്നിട്ട് പുതിയ സിം ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തു ഇവിടെ തന്നെ സിം കാർഡ് മാറ്റാമെന്നിരിക്കെ എന്തിന് വിദേശത്ത് പോയി നശിപ്പിക്കുകയും പുതിയതിടുകയും ഒക്കെ ചെയ്തു എന്നത് അന്വേഷിക്കുന്നു പോലീസ് പ്രത്യേക പ്രാധാന്യത്തോടെ ആ നിലപാട് എം എൽ എയുടെ ആ നിലപാട് സംശയാസ്പദമായാണ് പോലീസ് കാണുന്നത് അതുകൊണ്ട് ഇവിടം കൊണ്ടൊന്നും ഇതിൻ്റെ അന്വേഷണം പൊടുന്നനെ നിലയ്ക്കാൻ പോകുന്ന പോകുന്നു എന്ന് കരുതാനാകില്ല പൾസർ സുനി പറഞ്ഞത് കാര്യങ്ങൾ പകുതിയെ ആയുള്ളൂ ഇടവേളയെ ആയുള്ളൂ അതുകൊണ്ട് ബാക്കി ആളുകളൊക്കെ ആരൊക്കെ ഉണ്ട് എന്ന് ആലുവയിലെ വി ഐ പി പറയട്ടെ എന്ന് കഥയെക്കുറിച്ച് പൾസർ സുനി പറയുന്നു ഇന്നലെ അദ്ദേഹത്തെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ സുനി പറഞ്ഞത് കഥയെക്കുറിച്ചാണോ പകുതി എന്നത് അതേ അതോ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള തുകയുടെ പകുതി ലഭിച്ചു എന്നാണോ ദിലീപ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് മറ്റേ ഒരു കാര്യം അതേ സംബന്ധിച്ചും പുതിയ വാർത്തകൾ വന്നുകൂടായികയില്ല നടിയുടെ ആക്രമണവുമായി ബന്ധിപ്പിച്ച മറ്റൊരു ഗൗരവതരമായ ആക്ഷേപം കേരള ഗൗമുദി ഇന്നലെ ഉന്നയിച്ചിരുന്നു ആരും കാണാത്ത ഈ ദൃശ്യം അന്വേഷണ സംഘം പോലും പൂർണ്ണമായി കണ്ടുവോ എന്ന സന്ദേഹമുള്ള ഈ ദൃശ്യം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് കാര്യമായി ബന്ധിപ്പിച്ച് വിദ്യാർത്ഥികളെ കാണിച്ചു എന്ന നിലയ്ക്ക് ആക്ഷേപം ഇന്നലെ കേരള ഗൗമുദി ഉന്നയിച്ചിരുന്നു അതിൻ്റെ ഒന്നാം പേജിൽ ആ ആക്ഷേപത്തെ മുൻനിർത്തിയുള്ള തുടർ വാർത്ത ഇന്ന് കേരള ഗൗമുദി തരുന്നു കാണുക പീഡന ദൃശ്യ പ്രദർശനം അന്വേഷണം തുടങ്ങി യുവനടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പഠനത്തിൻ്റെ ഭാഗമായി ഒരു മെഡിക്കൽ വിദ്യാർത്ഥി മെഡിക്കൽ വിദ്യാർത്ഥികളായി പ്രദർശിപ്പിച്ചതിനെ പറ്റിയുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊച്ചിയിലെ ഒരു മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷം വിദ്യാർത്ഥികൾക്ക് മുമ്പിലാണ് അവിടുത്തെ ഒരു അധ്യാപകൻ ഈ ദൃശ്യങ്ങൾ കാണിച്ചത് അതേ സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയും ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു നെസ് സമരത്തെ സംബന്ധിച്ച കൗതുകകരമായ ഒരു വാർത്ത ഒരു ചിരി ഉണർത്താവുന്ന ഒരു വാർത്ത ഇന്ന് വീക്ഷണം എന്ന പത്രം അതിൻ്റെ ഒന്നാം പേജിൽ തരുന്നു സമരം ഏകദേശം അതിൻ്റെ വിജയകരവും സ്വാഭാവികവുമായ അന്ത്യ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇരുപതാം തീയതി അത് ഒട്ടുമിക്കവാറും പരിഹരിക്കപ്പെടുമെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാനാകും മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിലെ ചർച്ചയിലൂടെ ആ സമയത്താണ് വലിയ ഒരു തമാശ പൊട്ടിച്ചിരിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വീക്ഷണമെന്ന പത്രമാകട്ടെ ആ തമാശ ഒന്നാം പേജിൽ ഗൗരവതരമായൊരു വാർത്തയാക്കി തരികയും ചെയ്തിരിക്കുന്നു നമുക്ക് പ്രതിപക്ഷ നേതാവ് പൊട്ടിച്ച തമാശയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം ഈ ക്ഷണത്തിൻ്റെ ഒന്നാം പുറം വാർത്ത ഇങ്ങനെയാണ് സമരം തീർന്നില്ലെങ്കിൽ യു ഡി എഫ് ഏറ്റെടുക്കും രമേശ് ചെന്നിത്തലയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വാർത്ത കാണുക നഴ്സുമാരുടെ സമരത്തിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രി നാളെ വിളിച്ചിരിക്കുന്ന യോഗത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരം യു ഡി എഫ് ഏറ്റെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല ഈ സമരത്തിന് വേണ്ടുവോളമോ അതിലപ്പുറമോ ജനകീയ പിന്തുണ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഏറ്റെടുക്കണമായിരുന്നുവെങ്കിൽ ഇതിന് മുമ്പേ ഏറ്റെടുക്കാമായിരുന്നു ഇപ്പോൾ ഇരുപതാം തീയതി ഏകദേശം അത് പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഏറ്റെടുക്കും എന്ന് പറയുന്നത് മേനി പറച്ചിൽ മാത്രമാണ് അതൊരു വശം മറിച്ച് നമുക്ക് രമേശ് ചെന്നിത്തല ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഏറ്റെടുക്കുമെന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം ആലോചിക്കണം ഇതിന് തൊട്ടു മുമ്പ് ഒരു സമരം ഏറ്റെടുക്കുമെന്ന് ഉമ്മൻചാണ്ടി സമരക്കാരെ സന്ദർശിച്ച് പ്രഖ്യാപിക്കുക ആ സമരം എന്തായി പൊമ്പുളേ ഒരുമയുടെ സമരം മുന്നാറിൽ നടക്കുന്ന സമയത്ത് അത് കത്തി നിൽക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി അവിടെ പോവുകയും യു ഡി എഫ് സമരം ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ആ സമരം എന്തായി അങ്ങനെ വരുമ്പോൾ ഒരു കണക്കിന് ഒരു കടവത്തേക്ക് ഈ സമരം എത്താൻ പോവുകയാണ് ദയവായി ഏറ്റെടുത്ത് കൊമ്പളേ ഒരുമ സമരം മാതിരി ഇതാക്കരുതേ എന്നൊരു അഭ്യർത്ഥനയെ ഏതായാലും കേരളത്തിന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വയ്ക്കാൻ കാണുകയുള്ളൂ എന്നാണ് തോന്നുന്നത് ഒരു രാജ്യത്തിന് ഒരു പതാക ഒരു പ്രധാനമന്ത്രി അതുപോലെ തന്നെ ഒരു നാഷണൽ ആൻതം ദേശീയ ഗാനം ഒക്കെയാണല്ലോ നാം സാധാരണഗതിയിൽ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു പരിണാമം സിറാജ് എന്ന പത്രം അതിൻ്റെ ഒന്നാം പുറത്ത് അവസാന വാർത്തയായി തരുന്നു സ്വന്തം പതാക നേടിയെടുക്കാൻ കർണാടക സംസ്ഥാനത്തിൻ്റെ ശ്രമം അതൊരു പുതിയ കാര്യമൊന്നുമല്ല കാശ്മീരിന് അവരുടേതായൊരു പതാകയുണ്ട് സ്വന്തമായൊരു പതാകയുണ്ട് അതിന് ആ പതാക അനുവദിക്കുന്നതിന് മുന്നൂറ്റി എഴുപതാം വകുപ്പ് അനുസരിച്ചുള്ള അംഗീകാരമുണ്ട് ആ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കാശ്മീരിൻ്റെ സ്വതന്ത്ര പദവി അംഗീകരിക്കുന്ന വകുപ്പാണ് കാശ്മീരിൽ പോയി ഒരു ശേഷം ഇന്ത്യക്കാരന് ഭൂമി വാങ്ങാനൊന്നും കഴിയില്ല കാശ്മീരുകാർക്ക് അത് കഴിയൂ ആ നിലയ്ക്ക് കാശ്മീരുകാർക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ വന്ന് ഭൂമിയൊക്കെ വാങ്ങാം ആ ഒരു വ്യത്യാസം കാശ്മീരിനെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപതാം അനുസരിച്ച് കർണാടകയ്ക്കും സ്വതന്ത്രമായ ഒരു പതാക വേണമെന്ന ആവശ്യം കോൺഗ്രസ് തന്നെ ഉയർത്തിയിരിക്കുന്നു കോൺഗ്രസ് തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന കർണാടകയിൽ ഒരുപക്ഷെ ജയിച്ച് കയറാൻ്റെ ഉള്ള ഒരു അവസാന ശ്രമമെന്ന നിലയ്ക്കാണോ സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാർ അംഗീകരിക്കാൻ ഇടയില്ലാത്ത ഈ തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ആവശ്യത്തെ വിഘടനവാദം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഭാരതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന സംഘികൾക്ക് വാർത്ത കാണുക സ്വന്തം പതാക നേടിയെടുക്കാൻ കർണാടകയിലെ ശ്രമം കർണാടകത്തിന് മാത്രമായി പതാക നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം തുടങ്ങി ജമ്മു കാശ്മീരിന് സ്വന്തമായി സംസ്ഥാന പതാക അനുവദിച്ചതുപോലെ കർണാടകയ്ക്കും അനുമതി വേണമെന്നാണ് സർക്കാർ ആവശ്യം ഇത് സാധ്യമാണോ എന്ന് പരിശോധിക്കാൻ സർക്കാർ ഒമ്പതംഗ സമിതി രൂപീകരിച്ചു ഔദ്യോഗിക പതാക നേടിയെടുക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാനാണ് അതിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എവിടെയെങ്കിലും ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇങ്ങനെ ഉന്നയിക്കുന്നത് കാശ്മീർ കഴിഞ്ഞാൽ അതുമാത്രമല്ല പതാകയുടെ രൂപവും ഭാവവും ഡിസൈൻ തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ചുവപ്പും മഞ്ഞയും കലർന്ന ഒരു ഒരു നിറമാണ പതാകയ്ക്കുള്ളത് അതിൻ്റെ ചിത്രവും കാണിച്ചിരിക്കുന്നു സിറാജ് വാർത്തയിൽ ഇന്ത്യ ഒറ്റ രാജ്യമാണെന്നും ഒരു രാജ്യത്തിന് രണ്ട് പതാക എന്ന തീരുമാനത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുമൊക്കെ ശശി തരൂർ കോൺഗ്രസ്സുകാരൻ എന്നാണ് വെപ്പ് അദ്ദേഹം എം പി ആണ് അദ്ദേഹം ഇതേ സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഒരു പുതിയ പ്രമേയമായി അത് മാറിത്തീർന്നുകൂടായികയില്ല ആ വാർത്തയാണ് സിറാജ് എന്ന പത്രം തരുന്നത് ഇന്ന് മാതൃഭൂമി അതിൻ്റെ വാർത്തയും വീക്ഷണവും പേജിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് ശകാരിച്ച മേജറെ സൈനികൻ വെടിവെച്ചു കൊന്നു കാശ്മീരിൽ നിന്നാണ് വാർത്ത ശ്രീനഗർ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായ രേഖയ്ക്ക് സമീപം ഡ്യൂട്ടിക്കിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് ഉപയോഗിച്ചതിന് ശകാരിച്ച മേജറെ സൈനികൻ വെടിവെച്ചു കൊന്നു കാശ്മീരിലെ ജനങ്ങളെ തന്നെ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊല്ലുന്നു ഇപ്പോഴിതാ മേജറെ വെറും സൈനികൻ സാധാരണ സൈനികൻ വെടിവെച്ചു കൊന്നുകൊണ്ട് അവിടെയും ഒരു പുതിയ റെക്കോർഡ് വന്നിരിക്കുന്നു ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ പെൻഷൻ പറ്റി അടുത്ത ദിവസം തന്നെ പോലീസ് കേസ് നേരിടുന്ന ആദ്യ ഡി ജി പി ആയി ടി പി സെൻകുമാർ മാറിയിരിക്കുന്നു സെൻകുമാറിനെയും അദ്ദേഹം ഉന്നയിച്ച പ്രമേയങ്ങളെയും സംബന്ധിച്ച ഒരു വിശദീകരണ വിശകലന ലേഖനം കെ ടി കുഞ്ഞിക്കണ്ണൻ എന്നീ സിറാജ് എന്ന പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ തരുന്നു ജനസംഖ്യാ സിദ്ധാന്തവും ഫാസിസ്റ്റിലേക്കുള്ള വഴികളും കേരളത്തിൽ ജനിക്കുന്ന നാൽപ്പത്തിരണ്ട് ശതമാനം കുട്ടികളും മുസ്ലിം കുട്ടികളാണ് എന്നൊക്കെ ടി പി സെങ്കുമാർ പറയുമ്പോൾ എന്തും നിദാനമാണ് അടിസ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് ഒരു ഐ പി എസ് ഓഫീസർ ഇത്തരം നിരുത്തരവാദപരമായ കാര്യങ്ങൾ പറയാമോ കെ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്നത് കാണുക മതേതര ജനാധിപത്യ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ സംഘപരിവാറിൻ്റെ ജനസംഖ്യയെ മുൻനിർത്തിയുള്ള ഫാസിസ്റ്റ് പ്രചാരവേലകളെ പുരോഗമന ശക്തികൾക്ക് നേരിടാനാകൂ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ന്യൂനപക്ഷ ജനസംഖ്യ പതിനേഴ് ശതമാനം ആണെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാ വിഭാഗത്തിലും പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾ ചേർന്നാലും ജനസംഖ്യാപരമായി ഭൂരിപക്ഷ ഹിന്ദുമതക്കാരേക്കാൾ ഒരു മേൽക്കൈയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം എൺപത് ശതമാനത്തിലേറെ വരുന്ന ഹിന്ദു ഹിന്ദു ഭൂരിപക്ഷ മതക്കാരെക്കാളും ന്യൂനപക്ഷങ്ങൾ വളർന്ന് ഭൂരിപക്ഷമാകുമെന്നുള്ളത് ഒരു അസംബന്ധവാദം മാത്രമാണ് അതാണ് മുൻ ഐ പി എസുകാരനായ മുൻ ഡി ജി പി ആയ ടി പി സെൻകുമാർ ഇപ്പോൾ വിളമ്പിയിരിക്കുന്നത് അടുത്തോൺ പറ്റി പിറ്റേനാൾ ഡി ജി പി സെൻകുമാർ ഒരു മലയാളം വാര്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ തൻ്റെ സംഘീ മനസ്സ് തുറക്കുകയായിരുന്നു അടിസ്ഥാനങ്ങളില്ലാത്ത സ്ഥിതി ഉദ്ധരിച്ച് മുസ്ലിങ്ങൾ ജനസംഖ്യയിൽ ഭൂരിപക്ഷം ഭൂരിപക്ഷമാകുകയാണ് എന്ന വിദ്വേഷ പ്രചരണമാണ് സെൻകുമാർ നടത്തിയത് അതുവഴിയാണ് അദ്ദേഹം കേസിൽ ചെന്ന് പെടുകയും ചെയ്തത് എന്ന് കെ ടി കുജികണ്ണൻ വാദിക്കുന്നു ഈ ലേഖനത്തിൽ ഇനി ഇന്നത്തെ ചിത്രം സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു മൗലിക സ്വാതന്ത്ര്യമാണ് അതാര് തടഞ്ഞാലും തെറ്റുമാണ് ഈ ചിത്രം കാണുക സംഘടിക്കാൻ എസ് എഫ് ഐ നടത്തിയ ശ്രമത്തിനെതിരെ എം ജി കോളേജിൽ എ ബി കാർ ആക്രമണം കാട്ടി ഏറ്റുമുട്ടൽ കാട്ടി തുടർന്ന് നടന്ന പ്രതിഷേധത്തിലെ കല്ലേറി ദൃശ്യം മെട്രോ മനോരമ ഇന്ന് ചിത്രമാക്കി നമുക്ക് തന്നിരിക്കുന്നു ഇതിനെ തു ഇതേപോലെ സമാനമായൊരു ചിത്രം ഇന്ന് ദേശാഭിമാനിയുടെ ഒന്നാം പുറവും തരുന്നു ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ് ഹാവ് എ നൈസ് ഡേ ഗുഡ് ബൈ